നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലം നോക്കുന്ന സമയത്ത് ഏറ്റവും കൗതുകകരമായി എനിക്ക് തോന്നിയത് ഒരു മലയാളത്തിലെ മുൻനിര ന്യൂസ് ചാനലിൻ്റെ പ്രത്യേകതരം പ്രതിസന്ധിയെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ റിപ്പോർട്ടർ റിപ്പോർട്ടറ്റീവിലായിരുന്നു അതായത് ഡെമോക്രസി എന്ന് പറയുന്ന പരിപാടി ഡെയിലി സറ്റയർ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എല്ലാ ദിവസവും വിഭവം ഉണ്ടാക്കുന്ന പരിപാടിയുണ്ടല്ലോ അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്ര പരിപാടികളും പ്രചരണങ്ങളും ഒക്കെ തിരഞ്ഞെടുപ്പ് കാലാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ടി വരും അപ്പോൾ അന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങളുടെ എഡിറ്ററായിരുന്ന എം വി നികേഷ് കുമാർ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി അഴീക്കോട്ടേക്ക് പ്രഖ്യാപിക്കപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടുത്തി അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയാണ് ഞങ്ങൾക്കാകെ പെട്ടെന്നൊരു അന്താളിപ്പായി ഇതെന്ത് ചെയ്യും അതുവരെയുള്ള ആ ഒരു പോക്കിനെ പെട്ടെന്നൊരു പ്രതിസന്ധിയിലാക്കോ കാരണം രാഷ്ട്രീയത്തിലേക്ക് ഒരു ഞങ്ങളുടെ എഡിറ്റർ പോകുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തൊട്ടടുത്ത ദിവസങ്ങളിൽ പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നോട് ഡെമോക്രസി ചെയ്യുന്ന ആളെന്നുള്ള എന്നോട് പറഞ്ഞു അതു പരിപാടിയിലൊന്നും ഒരു മാറ്റമില്ല ചെയ്യുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു അതിൻ്റെ ആശയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തത അദ്ദേഹത്തിനുണ്ട് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു അദ്ദേഹം പോയി പോയി കഴിഞ്ഞിട്ട് മാധ്യമത്തിലെ എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ട് വലിയ മാധ്യമപ്രവർത്തകരായി മാറിയ ആളുകളുണ്ട് ഒപ്പം വർക്ക് ചെയ്ത ആളുകളുണ്ട് പക്ഷെ അദ്ദേഹം പോയത് മുതൽ മാധ്യമങ്ങളിൽ വലിയ എതിർവാർത്തകളൊക്കെ വന്നു വന്ന് തുടങ്ങിയിരുന്നു പക്ഷേ റിപ്പോർട്ടർ ടി വി ആണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിലെ ചില തമാശകളൊക്കെ എടുത്ത് പരിപാടികൾ ചെയ്തത് അദ്ദേഹം കിണറിൽ ഇറങ്ങിയതും അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ ഡെമോക്രസിയിൽ ആദ്യം തന്നെ ചെയ്തു ആദ്യം ഞാൻ ഇതൊന്നും സംശയിച്ചെങ്കിലും മൂപ്പയുടെ വാക്കുകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഊപ്പയുടെ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അടുത്ത് കണ്ട് പെരും ഒരാളായത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്തകളോടുള്ള സമീപനം അതുകൊണ്ട് ഇതിൽ വേറെ തരത്തിലുള്ള ഒരു സംശയവും ആശങ്കയും ഞാൻ ഉണ്ടായില്ല തന്നെ നാലഞ്ച് എപ്പിസോഡുകൾ ആ ഇലക്ഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ തോറ്റു തോറ്റു വന്ന സമയത്ത് ചില ആളുകളൊക്കെ തമാശയായിട്ടും ചില ആൾ സീരിയസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ എന്നോട് എന്നോടന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് നികേഷ് തോക്കാൻ കാരണം നീയാണെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഒരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള പ്രശ്നമില്ല അദ്ദേഹത്തിന് അറിയാം ഇത് മാധ്യമമാണ് എന്നറിയാം പിന്നീട് പലതരത്തിലുള്ള മാറ്റങ്ങളായി അവിടെ നിന്ന് നമ്മൾ മാറുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് വേറെ മാധ്യമങ്ങളിലേക്ക് പോയി ഇപ്പം ഞാനിത് ഓർമ്മിക്കാൻ കാരണം അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ കൃത്യമായ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് ഈ റിപ്പോർട്ടർ ടി വിക്ക് ഒരുവിധ ബുദ്ധിമുട്ടുകളുണ്ടായില്ല റേറ്റിങ്ങിലായാലും അന്നുണ്ടായിരുന്നു സ്വീകാര്യതയുടെ കാര്യത്തിലായാലും ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീടാണ് മറ്റ് ഇലക്ഷനോ കഴിഞ്ഞ് മറ്റ് ഒരു ഘട്ടത്തിലേക്ക് മാറിയപ്പോഴാണ് മറ്റു പല കാരണങ്ങളാലാണ് പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഇപ്പോഴത്തെ റിപ്പോർട്ടർ ടി വി അല്ല അന്ന് വേറൊരു റിപ്പോർട്ട് ടി വി അപ്പോൾ ഈ തുടർച്ച ഉണ്ടായില്ല അന്ന് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എഡിറ്റർ പോയി എന്നുള്ളതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വലിയൊരു പ്രതിസന്ധിയിലാണ് പെട്ടത് അവരെങ്ങനെയുള്ള വാർത്ത കൊടുത്താലും എങ്ങനെയുള്ള സർവേ കൊടുത്താലും ും ആകെപ്പാടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുന്നോട്ട് പോക്ക് സംശയകരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ അവരുടെ സമീപനത്തിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒരുപാട് അന്തരീക്ഷം ഉണ്ടായി വാർത്തകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് മുതൽ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം വരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്തുമാത്രം ജനങ്ങളിൽ നിന്നും അത് ഒതുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് വ്യാപകമായി ഉയരുന്നത് സി എ ആയാലും മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങളായാലും പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗമായാലും ഇലക്ട്രൽ ബോണ്ടായാലും എല്ലാം ഷ്യൂകൾ ഉണ്ടാവുന്ന സമയത്ത് അഗ്രസീവായി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ അതിനെ ആ തരത്തിൽ സമീപിക്കാതെ മാക്സിമം മാറ്റി നിർത്താൻ ജനങ്ങളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചുവോ എന്നുള്ള സംശയം പ്രേക്ഷകരിൽ ഉളവാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇത്തരം വാർത്തകളോട് സ്വീകരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം ഉയരുന്നത് ഞാൻ ഏറ്റവും റീസെൻ്റ് കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗം കാഴ്ചവെച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് സ്വത്തൊക്കെ നമ്മളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മൻമോഹൻ സിംഗും പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നുണയും അദ്ദേഹം അടിച്ചുവിട്ടു എന്നാൽ ഇത് അന്നത്തെ സമയം ആ ദിവസങ്ങളിൽ നമ്മൾ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല പ്രത്യേകിച്ച് മലയാളികൾ അറിഞ്ഞില്ല ഞാൻ ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ കാര്യം വിശകലനം ചെയ്യുന്നത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗമോ അതിനെക്കുറിച്ചുള്ള തിരുത്തുകളോ ഒന്നും നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ കാര്യമായ ബ്രേക്കിംഗ് ചർച്ച ഒന്നും ആയിട്ട് വന്നില്ല പിറ്റേ നല്ല പത്രത്തിലും ഇരുപത്തിരണ്ടാം തീയതി പത്രത്തിലും കാര്യമായ വാർത്തകൾ വന്നില്ല എന്നാൽ ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയൊക്കെ ആകുമ്പോൾ ഈ കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയായി അടുക്കം മലയാളത്തിലെ ന്യൂസ് ചാനലുകളും ഈ വാർത്തയെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് പോകേണ്ടി വന്നു രാത്രി എട്ട് മണി മണി പത്ത് മണി എന്നുള്ള പറയുക രാത്രികാല ചർച്ചകൾ ന്യൂസ് ചാനലുകളിൽ ഉണ്ടല്ലോ അപ്പോൾ രാത്രികാല ചർച്ചകളിൽ എന്തായാലും ഇന്നെല്ലാ ചാനലുകളും ഇതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചാനൽ വെച്ച് നോക്കിയാൽ എന്താ അന്ന് കാണാൻ പറ്റുക എന്നറിയോ മനോരമ ട്വൻറ്റി മാതൃഭൂമി മീഡിയ വൺ മുതൽ കൈരളി ടി വി വരെ ഈ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം ഏഷ്യാനെറ്റിൽ ആ ഒരു ചാനലിൽ മാത്രം ഈ കാര്യം ചർച്ച ചെയ്യില്ല ഏപ്രിൽ ഇരുപത്തി മൂന്നായി അപ്പോൾ നമ്മൾ നമ്മളായിരിക്കും ഇന്നെങ്കിലും അത് ചർച്ച ചെയ്യുന്നു അന്ന് രാത്രി അവർക്ക് ഒരു കാര്യം വീണ് കിട്ടി പി വി എൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പ്രസംഗം നടത്തി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പം കെ കരുണാകരൻ്റെ മകൾ പത്മജയ്ക്ക് പത്മജയുടെ തന്ത ഏതാണ് എന്ന് ചോദിച്ചതിന് രാഷ്ട്രീയ തന്ത എന്ന് രാഷ്ട്രീയ വിമർശനം എന്ന് വിശകലനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമാനമായ മറ്റൊരു വിമർശനം അല്ലെങ്കിൽ ആക്ഷേപമാണ് പി വി അൻവർ ഉന്നയിച്ചത് അതിനെക്കുറിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് വിദ്വേഷ പ്രസംഗം ചർച്ച ചെയ്തു എങ്ങനെയുണ്ട് പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗവും പി വി അൻവറിൻ്റെ രാഹുൽ വിരുദ്ധ പ്രസംഗവും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം ചർച്ച ഏഷ്യാനെറ്റ് സംഘടന ു എന്താ ഇതിന്റെ അടിസ്ഥാനം എന്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ ആ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യാത്തത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച ചർച്ച യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് ഏഷ്യാനെറ്റ് എടുത്തെറിയപ്പെട്ടിരുന്നു ഇലക്ട്രൽ ബോണ്ട് സാധാരണത്തരം ചർച്ചകൾ വന്നാൽ പേരിനെങ്കിലും ചർച്ച ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇലക്ഷൻ പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണെന്ന് ശത്രുക്കൾ പറയുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായ ചർച്ചാ രീതികൾ അവർ കൈക്കൊണ്ടിരുന്നു അതിനെയാണ് ഇലക്ട്രൽ ബോണ്ട് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്ന സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ ചർച്ച എവിടെ എവിടെ എന്ന് എല്ലാ ചാനലുകളും മലയാളത്തിലെ ന്യൂസ് ചാനലുകളൊക്കെ ഒന്ന് ഭീതിയോ ോട് കൂടിയാണ് അതിനെ സമീപിച്ചത് എന്ന് നമ്മൾ ആ ഘട്ടങ്ങളിലൊക്കെ വിവിധ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഏഷ്യാനെറ്റ് ഈ കാര്യം ചർച്ച ചെയ്തു എപ്പോഴാണെന്നറിയോ ഡി എം കെ ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികൾ അവർക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് തുകയെക്കുറിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ ചർച്ച ചെയ്തു കോൺഗ്രസും ബി ജെ പിയും എന്തുകൊണ്ട് തരുന്നില്ല എന്ന് കോടതി ചോദിച്ച ദിവസം ചർച്ച ചെയ്തു അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് മർമ്മപ്രധാനമായ പോയത് ഡി എം കെ സി പി ഐ എം പണ്ട് എപ്പോഴോ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെയൊക്കെ പൈസ ആയിരിക്കുമല്ലോ അതുകൊണ്ട് എന്ത് തോന്നിയതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് സി പി എം ചെയ്തത് എന്നുള്ളൊരു ചർച്ചയാണ് ഏഷ്യാനെറ്റ് പ്രത്യേകമായി നടത്തിയത് ആ കാര്യം നമ്മൾ പ്രത്യേകമായി ഒരു വീഡിയോ തന്നെ അത് വിശകലനം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളാക്കി ഉയർത്തിയിരുന്നു ഇങ്ങനെ ഇന്ത്യ പിടിച്ചു വിൽക്കപ്പെട്ട വിവിധ വിഷയങ്ങൾ സി എ എ എന്ന വിഷയം വരുമ്പോൾ സി എ ഒക്ക് ഭയങ്കര സാമുദായിക പ്രശ്നമാകുന്ന വിഷയമാണ് അതുകൊണ്ട് അതൊന്നും നമ്മളധികം ചർച്ച ചെയ്യരുത് എന്ന ഒരു നിലപാട് ആ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് നോക്കിയാൽ കാണാം എപ്പോഴാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കാണാം അങ്ങനെ ഉറച്ചു നിന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ചാനലായി ഈ കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് മാറി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വന്ന തിരുവനന്തപുരത്തേക്ക് വന്ന ഈ കാലത്ത് ഇനി രാജ്യമാകെ ഉറ്റുനോക്കിയ ഗുരുതരമായ വിദ്വേഷ പ്രസംഗങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ട് പ്രധാനമന്ത്രി പോലും അതിൽ പങ്കാളിയായിട്ട് എന്ത് നിലപാടെടുത്തതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് സി എ മുസ്ലിം അല്ലാത്ത അഭ്യർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന നിയമം അതിനെക്കുറിച്ചുള്ള എന്താണ് നിലപാട് അവർ പ്രഖ്യാപിച്ചത് മറ്റ് വിഷയങ്ങളിലെ ചർച്ചകൾക്കിടയിൽ സി എയെ കുറിച്ച് ഏതെങ്കിലും ഒരു ചർച്ചാകാരൻ വിഷയം ഉന്നയിച്ചാൽ അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട അത് വേറെ പല കാര്യങ്ങളിലേക്കും പോകും എന്ന് പറഞ്ഞ് മധ്യസ്ഥനായ അവതാരകൻ ഇടപെടുന്നത് നമുക്ക് ഈ ചാനൽ പ്രത്യേകമായി കാണാൻ കഴിഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ സി എ കുറിച്ച് ഗൗരവമായി പരാമർശിച്ച കവർ സ്റ്റോറി എന്ന പരിപാടിയിലെ പരാമർശ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ പൗരത്വം നിയമം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിനെതിരെ നടത്തിയ വിമർശനം കേട്ട മനസ്സിലാകും എന്താ സംഗതി എന്ന് കവർ സ്റ്റോറിയിലെ ആ ഭാഗം ഇങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചാരണ ആയുധം സി എന്ന പൗരത്വ നിയമ ഭേദഗതിയാണ് കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തിനെതിരെ അന്ന് രാജ്യവ്യാപകമായി ഉയർന്നു വന്ന പ്രതിഷേധത്തിനിടെ ഒന്ന് പിടിച്ചു വെച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചട്ട നടത്തി സി എയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നയം കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ വസ്തുത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചട്ട രൂപീകരണം നടത്തി സി എ നടപ്പാക്കുകയാണ് അതിനെതിരെ തെരഞ്ഞെടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണോ നമ്മൾ പ്രതിഷേധം നടത്തുക അല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് സി എ എക്കുറിച്ചൊന്നും പറയണ്ട അത് പ്രശ്നമാണ് എന്ന് പറയുന്ന മാധ്യമ സമീപനം എന്തുമാത്രം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതാണ് എന്ന് നമ്മൾ ആലോചിക്കൂ ഇല്ലേ ആലോചിക്കില്ലേ ഇനി എൻ്റെ ബാക്കി പറഞ്ഞു അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ നമ്മൾ മനസ്സിലാക്കിയല്ലോ എന്താ സി എ എയുടെ ചട്ട ഇപ്പോഴാണ് ഉണ്ടായത് എന്നിട്ട് അതിൽ വരുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചാണ് ഇനി കവർ സ്റ്റോറിയുടെ വിശദീകരണം ബംഗാളും അസമും യു പിയും അടക്കം പ്രധാന ഇടങ്ങളിലെല്ലാം ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്ന നിയമമാണത് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സി എ നിയമം ഇവിടെ ആർക്കെങ്കിലും ബാധകമാകുന്ന സാഹചര്യമില്ല അപ്പോൾ അവിടെ നേട്ടം ഇവിടെ ജനങ്ങൾക്ക് ബാധകമാവില്ല അതുകൊണ്ടത് ആയിക്കോട്ടെ അഭയാർത്ഥികളായി ചില രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന മുസ്ലിം ഇതര മനുഷ്യർക്ക് പൗരത്വം നൽകുന്ന നിയമത്തോടുള്ള പ്രതിഷേധം പൗരത്വത്തിൽ മതം ഉൾപ്പെടുത്തുന്നതിനെതിരെയാണ് ആണല്ലോ ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന വിശാലമായ അർത്ഥത്തിലാണ് ആ നിയമം ചോദ്യം ചെയ്യപ്പെടുന്നത് സി എ ഐയിൽ നിന്ന് കോൺഗ്രസിന് നിലപാടില്ല എന്നതാണ് പിണറായി വിജയൻ്റെ പ്രചാരണ വിഷയം അത് നല്ലൊരു വിഷയവുമാണ് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയരണം സി പി എമ്മും സി പി ഐയും അതിന് തയ്യാറാകണം പക്ഷേ കേരളത്തിന് പുറത്ത് ഇടതുപക്ഷത്തിന് എവിടെയും ശക്തിയില്ല അതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി മിണ്ടരുത് മനസ്സിലായി ഇത് ഭയങ്കര വിഷയമാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ വിഷയത്തേക്ക് ആദരിക്കുന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഭയങ്കരനാണ് പക്ഷേ അത് ഇവിടെ ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് ആ വിഷയം മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ മോശക്കാരനാവില്ല അതുകൊണ്ട് ആ വിഷയം ഗംഭീരമാണ് പക്ഷേ അത് ഇനി സമരം ചെയ്യരുത് കാരണം സമരം ചെയ്യുന്നത് ഇടതുപക്ഷമാണ് അവർക്ക് ഇതിനപ്പുറത്ത് കേരളത്തിന് പുറത്ത് ഒരു ശക്തിയുമില്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇടതുപക്ഷമാണ് രക്ഷകർ എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിക്കുന്നത് മുസ്ലിം വോട്ടിന് വേണ്ടിയാണ് എന്നാൽ പിന്നെ ആർക്കെങ്കിലും വേറെ പാർട്ടിക്കാർക്ക് ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെ രംഗത്തിറങ്ങി രക്ഷകരായിക്കൂടെ സി ഐക്കെതിരെ ഒരു ചർച്ചയൊക്കെ വ്യാപകമായി സംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒന്ന് ഉണർത്തിക്കൂടെ ഇത് മുസ്ലിം വിരുദ്ധമാണ് മുസ്ലിങ്ങളെ ഉള്ളടക്കിക്കൊണ്ടുള്ള ഈ പ്രത്യേകമായ നിയമം രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് കളങ്കമേൽപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൂടെ അത് പറ്റില്ലാട്ട അത് വേറെ ആളുകൾ ചെയ്യണം വേറെ ആൾ ചെയ്യുമ്പോൾ സി പി എം ചെയ്യുന്നത് പ്രശ്നമാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല അത്യന്തികമായി ചെയ്യാൻ പാടില്ല ഇനി ബാക്കി കേരളത്തിൽ നിർണായക വോട്ട് ബാങ്കാണ് മുസ്ലിം വോട്ടുകൾ ഈ ലക്ഷ്യം കോൺഗ്രസ്സിനും ബി ജെ പിക്കും അറിയാം അതുകൊണ്ട് അതിൽ കെട്ടുപണിഞ്ഞ് നിൽക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ് ബി ജെ പി ഐയും എൻ ഡി എയും അയ്യോടെ പാവങ്ങൾ മനസ്സിലായില്ലേ അതിൽ പൗരത്വ നിയമം ഭയങ്കര വിഷയമാണ് അത് കെട്ടുപണിഞ്ഞ് നിൽക്കാൻ ബി ജെ പിയും എൻ ഡി എയും ശ്രദ്ധിക്കുന്നില്ല കാരണം അവർ പാവങ്ങളാണ് അവർ അപ്പുറത്ത് മറ്റ് വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ മുസ്ലിം വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ഇങ്ങനെയൊരു നിയമം ആ നിയമം വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നത് എന്ത് തോന്നിയാസാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ കുരുക്കിലാക്കുന്ന ഒരു പ്രശ്നം നടപ്പാക്കിയിട്ട് അത് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്ന എന്തൊരു ഫാസിസ്റ്റ് ബുദ്ധിയാണ് അത്തരം ബുദ്ധിയാണ് ഇന്ത്യയിൽ നടപ്പാക്കിയത് ആ ബുദ്ധിക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോഴാണ് പ്രശ്നം യഥാർത്ഥത്തിൽ പൗരത്വ നിയമം നടപ്പാക്കി അത് ചട്ട രൂപീകരണം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അതിനെതിരെ സമരം നടത്തുക അതിനെതിരായി പ്രതിഷേധങ്ങൾ ഉയർത്തുക അതൊന്നും ചെയ്യരുത് കാരണം അത് ബി ജെ പിക്ക് എലക്ഷനിൽ ബുദ്ധിമുട്ടാവും ബി ബി ജെ പി ഒന്നും അതിൽ ചെയ്യുന്നില്ല അവർ ഭാവങ്ങളാണ് അവർ വേറെ ചെയ്യുകയാണെന്നാണ് കവർ സ്റ്റോറി പറഞ്ഞത് ഇന്ത്യയിലെല്ലായിടത്തും പൗരത്വ നിയമം ചർച്ചയാക്കുന്നുണ്ട് ബി ജെ പി അല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിൽ ബി ജെ പി അതിൽ മാത്രം മുങ്ങി നിൽക്കാതെ വേറെ വിഷയങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ള കണ്ടെത്തിൽ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്കറിയില്ല എന്തായാലും ബാക്കി സി എയെ മാത്രം പ്രചാരണ വിഷയമാക്കുന്ന മുഖ്യമന്ത്രി രാജ്യത്തെ മറ്റു പ്രശ്നങ്ങളൊന്നും പ്രചാരണമാക്കുന്നേയില്ല അതെന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുമില്ല സി എ രാജ്യത്ത് നടപ്പായി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായുള്ള ഡിറ്റൻഷൻ സെൻ്ററുകൾ കേരളത്തിലടക്കം വന്നിട്ടുണ്ട് എന്നതും വസ്തുതയാണ് അത് വസ്തുതയല്ല കേരളത്തിൽ ഡിറ്റൻഷൻ സെൻറ്റർ വന്നു ഉണ്ട് എന്ന് കൊല്ലത്തെ ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാജ വാർത്ത ഉത്പാദിപ്പിക്കാൻ നേതൃത്വം നൽകിയത് കെ സുരേന്ദ്രനും പിന്നാലെ എൻ കെ പ്രേമേന്ദ്രനുമാണ് അത് ശരിയല്ല എന്ന വിശദീകരണങ്ങൾ പിന്നീട് വന്നു അത് ഡിറ്റൻഷൻ ഈ സി ഐയുടെ ഭാഗമായി ഏർപ്പാടാക്കിയ ഡിറ്റൻഷൻ സെൻറ്റർ അല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന മറ്റ് കേസുകളിൽ പെടുന്ന പ്രതികൾക്കും വിസ കാലാവധി തീർന്ന് കുഴപ്പത്തിലാകുന്ന ആളുകൾക്കും പാർക്കാനുള്ള പ്രത്യേക സംവിധാനമാണ് അത് നേരത്തെയുള്ളൊരു സംവിധാനമാണ് അതിനെ വ്യാജ വാർത്തയ്ക്കുള്ള ഉൽപ്പാദന കേന്ദ്രമായി ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം കൊണ്ടുവന്ന പുറത്തു വന്ന ആ വാർത്ത തെറ്റാണ് കളവാണ് എന്ന് തെളിഞ്ഞിട്ടും രാജസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കള്ളപ്രചാരണം നടത്തിയ പ്രധാനമന്ത്രിയുടെ വഴിയെ ഏഷ്യാനെറ്റ് ന്യൂസ് കള്ളപ്രചാരണം നടത്തുകയാണ് അത് ഡിറ്റൻഷൻ അല്ല കേരളത്തിൽ അങ്ങനെ ഡിറ്റൻഷൻ സെന്റർ തുറന്നതായി ആധികാരികമായ ഒരു വിവരവും നമ്മുടെ മുമ്പിൽ ഇപ്പോഴില്ല പക്ഷേ കവർ സ്റ്റോറി പറയും ആ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറയും എന്നിട്ട് ഇടതുപക്ഷം ഉയർത്തുന്നത് സി എ എ എന്ന ഒരൊറ്റ അജണ്ടയാണ് ഇത് ശരിയായ രീതിയല്ല എന്നാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് പറയാറുള്ളത് ജനാധിപത്യ വിശ്വാസി ആരാ ആണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സി എ എ എന്ന വിഷയം ജനങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞു ആ സി എ എപ്പോഴാണ് ഉയർന്നു വന്നത് അതിൻ്റെ ചട്ട രൂപീകരണം കൊണ്ടുവന്നപ്പോഴാണ് എലക്ഷന് രണ്ട് ദിവസം മുന്നേ സ്വാഭാവികമായി അത് പ്രശ്നമാണെങ്കിൽ അതിനെതിരെ ജനങ്ങൾ വികാരം പ്രകടിപ്പിക്കില്ലേ ആ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങില്ലേ അത് പറ്റില്ലാട്ടോ അത് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ദുരുദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് അത് നമുക്ക് പറ്റില്ല നരേന്ദ്രമോദി നടപ്പാക്കുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല അത് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നടപ്പാക്കി കഴിഞ്ഞു ഡിറ്റൻഷൻ സെൻറ്റർ എന്ന വ്യാജ വാർത്തയും കൂടി നമ്മൾ എഴുന്നള്ളിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ പറ്റില്ല ജനാധിപത്യ വിശ്വാസികളായ നമുക്ക് പറയാനുള്ളത് ഇത് ശരിയായ രീതിയല്ല ബി ജെ പിനെ ാക്കുന്ന ഈ രീതി ശരിയായ രീതിയല്ല എന്നാണ് അപ്പം ചുരുക്കത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഷ്യാനെറ്റ് പറയുന്നത് സി എ എ ചർച്ച ചെയ്യരുത് അത് ഭയങ്കര മോശമാണ് എന്ത് പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ചർച്ച ചെയ്യരുത് എന്നാണ് ഈ ഏഷ്യാനെറ്റിന്റെ പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇക്കാര്യത്തിൽ നമ്മുടെ രാജീവ് നിലപാട് എന്തായിരിക്കും അയ്യോ മൂപ്പർ ഭയങ്കര പുരോഗമനവാദിയാണ് ജാതിയും മതമൊന്നും മൂപ്പർക്ക് അറിയുക പോലും കേട്ടില്ലേ മതത്തെ അടിസ്ഥാനമാക്കി ഒരു പൗരത്വ നിയമം കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം മൂപ്പരുടേത് തേടിയോ നമ്മൾ ഏത് പണ്ഡിറ്റ് ശശി തരൂരിൻ്റെ പിന്നാലെ മൈക്കും എടുത്ത് ചാടി ചാടി പോയ ആളുകളെ നമുക്ക് ഓർമ്മയില്ലേ ഓരോരുത്തരുടെയും പിന്നാലെ ചാടി പോകുന്ന മൈക്കും എടുത്ത് ചാടി പോകുന്ന മാധ്യമപ്രവർത്തനം നമുക്കറിയില്ലേ രാജീവ് ചന്ദ്രശേഖരനോട് മറ്റുള്ളവരുപോട്ടെ ഏഷ്യാനെറ്റ് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോ എന്താണ് ഇതിൽ അഭിപ്രായമെന്ന് ചോദിച്ചോ ചട്ടഭേദഗതി പ്രഖ്യാപിച്ചല്ലോ നിയമ ഭേദഗതിയുടെ തുടർച്ചയായ ചട്ടവും പുറപ്പെടുവിച്ചല്ലോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചോ ഇല്ല ചോദിക്കില്ല കാരണം സി ഐ ചർച്ചയാക്കുന്നത് മോശമല്ലേ സാധാരണ ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മന്ത്രിയോട് ആ ഭരണകൂടം എടുക്കുന്ന ജനവിരുദ്ധമായ തീരുമാനങ്ങളെക്കുറിച്ച് കുത്തി കുത്തി ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് ശരിക്കും ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധമായ തീരുമാനങ്ങളെക്കുറിച്ച് ആ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളോട് ചോദിക്കണം അത് നല്ലതാണ് എന്നാൽ ഇപ്പം തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവാണെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കലക്കി മറിച്ച് ഒന്നാമതായി കയറി നിൽക്കുന്ന നേതാവാണെന്നാണ് പറയുന്നത് നമ്മുടെ രാ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് ആ രാജീവ് ചന്ദ്രശനോട് ചോദിക്കണ്ടേ ഈ സി എയെക്കുറിച്ച് എന്താണ് ചട്ടഭേദഗതിയെക്കുറിച്ച് എന്ന് ചോദിക്കണ്ടേ മറ്റെല്ലാ കാര്യങ്ങളും ചോദിക്കണ്ടേ അങ്ങനെ പത്രസമ്മേളനത്തിലും ഉപ്പര് എന്ത് പറഞ്ഞാലും നീറ്റ് പോവും മാധ്യമപ്രവർത്തക ചൂടായിട്ട് അങ്ങ് പോവും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ഒരാളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കണ്ടേ ചോദിക്കുന്നുണ്ടോ ചോദിക്കാത്ത ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ അക്കമിട്ട് പറയാം ഒന്ന് കളമശ്ശേരി ഉണ്ടായപ്പോൾ നടത്തിയ വിദ്വേഷ പ്രസ്താവനയിൽ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഏഷ്യാറ്റ് ന്യൂസ് ചോദിച്ചോ രണ്ട് പൗരത്വ നിയമത്തിൽ എന്താണ് നിലപാട് എന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ചോ മൂന്ന് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തെക്കുറിച്ച് എന്താണ് നിലപാട് എന്ന് ചോദിച്ചോ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് അത് ചോദിക്കാൻ ഏഷ്യാനെറ്റിന് പോയിട്ട് കാര്യമായി മറ്റൊരു ചാനലുകൾക്കും ധൈര്യം കാണിച്ചിട്ടില്ല മാത്രമല്ല പ്രസ്മീറ്റിൽ ചോദിച്ചവരോടൊക്കെ ദേഷ്യപ്പെട്ടും മുപ്പൊരു വാർത്താ സമ്മേളനം തന്നെ അവസാനിപ്പിച്ച് പോയ കാഴ്ച എത്ര തവണയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളുണ്ട് ചാനൽ കാണിക്കൂല ചാനൽ വേറെ ആരുടെയും മൈക്ക് തകരാറായോ എന്നൊക്കെയാണ് വാർത്ത കാണിക്കുക എന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ചർച്ച ചെയ്യുക വരെ ചെയ്യും മൈക്ക് കേടാവുമ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ച്ച് പോകുമ്പോഴും ഉത്തരമുട്ടി ഒളിച്ചോടി പ്രതികരിക്കാതെ നേതാവ് എന്നെല്ലാം പറഞ്ഞ് ചാനൽ വാർത്ത കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എഴുന്നേറ്റ് പോയപ്പോൾ നൈസായിട്ട് അതുമാത്രം കട്ട് ചെയ്ത് വാർത്ത കൊടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് ഇവിടെ കാണാം ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കുമെന്ന പുതിയ തത്വം വെച്ച് വേണമെങ്കിൽ നമുക്കും മിണ്ടാതിരിക്കാം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാതെ പോയ ഒരുപാട് വാർത്തകളുണ്ട് അത് നമ്മൾ അറിയാതെ പോയതല്ല നമുക്ക് മുന്നിലേക്ക് എത്തിക്കാത്ത വാർത്തകളാണ് ഒളിപ്പിച്ചു വെച്ച വാർത്തകളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ദിവസം വരെ ഇഷ്ടം പോലെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരാതെ ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് കൂടിയുള്ള ദിവസമായി ഈ ദിവസങ്ങൾ മാറണം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് നമ്മളോട് എന്തുമാത്രം ആത്മാർത്ഥത കാണിച്ചു വാർത്ത എത്തിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ കാലമാണിത് വാർത്തകൾ തമസ്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കാരണം വാർത്തകൾ വാർത്തകളായി എത്തിക്കാത്ത മാധ്യമങ്ങളില്ലാത്ത ലോകത്ത് ഇരുട്ട് വ്യാപിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് നന്ദി നമസ്കാരം